നമസ്കാരം മറ്റോ മാറ്റിനിയിലേക്ക് സ്വാഗതം. പോണ്ടിച്ചേരിയിൽ സിനിമാ ഷൂട്ടിങ്ങിനിടെ നടൻ ജോജു ജോർജിന് പരിക്കേറ്റു. നടന്റെ കാൽപാദത്തിന്റെ എല്ലിന് പൊട്ടലേറ്റു. ഹെലികോപ്റ്ററിൽ നിന്നും ചാടുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു അപകടം. കമൽഹാസനും നാസറിനും ഒപ്പമുള്ള രംഗം ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ കാലിന് പരിക്കേൽക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ജോജു കൊച്ചിയിൽ തിരിച്ചെത്തി. മണിരത്നം സംവിധാനം ചെയ്യുന്ന തക് ലൈഫ് സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് പരിക്കേറ്റത്. മണിരത്നം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ജെം രവി, ദുൽഖർ സൽമാൻ, തൃഷ കൃഷ്ണൻ തുടങ്ങിയവർ അഭിനയിക്കുന്നുണ്ട് എന്ന വിവരം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ദുൽഖറും ജയം രവിയും പിന്മാറിയിരുന്നു. ജോജു ജോർജ്, തമിഴ് നടൻ ഗൗതം കാർത്തിക് എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുമെന്നും ജനുവരി മാസത്തിൽ നിർമ്മാതാക്കൾ അറിയിക്കുകയായിരുന്നു. കടൽ എന്ന ചിത്രത്തിന് ശേഷം കാർത്തിക് മണിരത്നവുമായി വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഈ ചിത്രത്തിന്. വിക്രം എന്ന ചിത്രത്തിന് ശേഷം കമലഹാസനും മണിരത്നവും 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് തക് ലൈഫിന്റെ ഹൈപ്പ് ആരംഭിച്ചത്. നായകൻ എന്ന സിനിമയിലാണ് അവർ ഏറ്റവും ഒടുവിലായി ഒന്നിച്ചത്. ജാപ്പനീസ് മാഫിയയുമായി ബന്ധമുള്ള വൃദ്ധനായ ഗുണ്ടാ സംഘത്തലവന്റെ വേഷം കമൽഹാസൻ അവതരിപ്പിക്കുന്നതായി സൂചന നൽകുന്ന ഒരു ടീസർ നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. കമൽഹാസനും മണിരത്നവുമാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിക്കുന്നത്. ഇരുവരുടെയും നിർമ്മാണ കമ്പനികളായ മദ്രാസ് ടാക്കീസ്, രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ എന്നിവയ്ക്കൊപ്പം ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജയന്റ് മൂവീസ് ചേർന്നാണ് നിർമ്മാണം. വിരുമാണ്ടി എന്ന ചിത്രത്തിന് ശേഷം കമൽഹാസനുമായി വീണ്ടും ഒന്നിക്കുന്ന നാസറും അഭിരാമിയും ഈ ചിത്രത്തിൽ അഭിനയിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. AR റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്നു. രവി കെ ചന്ദ്രനാണ് ഛായാഗ്രാഹകൻ. Thank you.